ഹലോ ഗൈസ്, ഇത് സ്കൂളിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസിക്കിന്റെ പുതിയ മോഡലിന്റെ ലോഞ്ചിങ്ങിന്റെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ലോഞ്ചിങ്ങിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം, അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സവിശേഷതകളാണ് പുതിയ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. रोयल एनफील्ड ऐसी वाले विचिटी मॉडल अत्रिटी എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്കൊരു പുതുമയുള്ള കാര്യമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഒരു വണ്ടിയുടെ ലോഞ്ചിങ് ആയാലും ഒരു വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. അതേപോലെ ഇവിടെയുള്ള ടീം, എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീമുണ്ട് ഇവിടെ. പുതിയങ്ങാടിയുള്ള ഓരോരുത്തർ ഇവി മോട്ടോഴ്സിലെ എല്ലാവരും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാൻസൺ സാർ ഉൾപ്പെടെ എല്ലാവരും എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സും കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ്. ഗ്ലോബലി ഏറ്റവും കൂടുതൽ സെല് ചെയ്തിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ക്ലാസിക്. പിന്നെ വരുന്നത് ജി ടൂണി ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ മോഡൽ ഇറങ്ങുന്നത്. ഇനി നമുക്ക് വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരുപാട് കളർ വെറൈറ്റിയിൽ ഇറങ്ങിയ ഒരു മോഡൽ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് എന്ന് തുടങ്ങാം. ന്യൂ ഹെഡ് ലാമ്പ്സ് ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. തിക്കായിട്ടുള്ളൊരു ഹെഡ് ലാമ്പ്സ് ആണ്. അതേപോലെ അതിൻ്റെ റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഫ്യുവൽ ടാങ്കിലേക്ക് വരികയാണെങ്കിൽ ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഫ്യുവൽ ടാങ്കാണ് ഈ ഒരു മോഡലിന് വരുന്നത്. 13 ലിറ്റർ ആണ് കപ്പാസിറ്റി, അതിൽ 4 ലിറ്റർ റിസർവ്ഡും ആണ്. ന്യൂ ഗ്രാബ് റെയിലും കൂടി ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വീലിലേക്ക് പോവാം. വീലിലേക്ക് പോകണമെങ്കിൽ നല്ല വൈഡായിട്ടുള്ള വീലാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അതേപോലെ അലോയ് വീൽസും വരുന്നുണ്ട്, അതേപോലെ സ്പോക്സ് വീലും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 19 ഇഞ്ചസും റിയറിലേക്ക് വരികയാണെങ്കിൽ 18 ഇഞ്ചസും ആണ് സൈസ് വരുന്നത്. ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABSഉം വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABSഉം വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് സൈസ് വരുന്നത് 300 mm ആണ്, റിയറിലേക്ക് വരുമ്പോൾ 270 mm ആണ്. നെക്സ്റ്റ് എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂ 350 cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് EFI എൻജിൻ വിത്ത് ന്യൂ ഫ്രെയിം ആണ് ഈ ഒരു മോഡലിന് വരുന്നത്. 20.2 BHP പവറും 27 Nm ടോർക്കും ആണ് വരുന്നത്. സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് എൻജിനാണ് ഈ ഒരു മോഡലിലുള്ളത്. നെക്സ്റ്റ് സീറ്റിലേക്ക് വരികയാണെങ്കിൽ വൈഡ് ആൻഡ് കംഫർട്ടബിൾ സീറ്റാണ്. ഓപ്പൺ ചെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അതേപോലെ നാരോ ഷേപ്പിൽ ടാങ്കിന് മുകളിലേക്ക് കയറി നാരോ ഷേപ്പിലുള്ള സീറ്റും കൂടിയാണ് ഈ ഒരു ക്ലാസിക് 350 വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ കീയിൽ തന്നെ നമുക്ക് ഹാൻഡ് ലോക്ക് ചെയ്യാൻ പറ്റും എന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് ലോക്ക് സിസ്റ്റമാണ് ഇതിന് വരുന്നത്. പിന്നെ വരുന്നത് ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. അതിൽ വരുന്നത് ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ട്രിപ്പ് എഫ്, സർവീസ് ഡ്യൂ റിമൈൻഡർ, ക്ലോക്ക്, ഇക്കോ ഇൻഡിക്കേറ്റർ, ഫ്യുവൽ ബാർ, ഗ്രാഫ്, ഇത്രയും അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് റോട്ടറി സ്വിച്ച് ക്യൂബ്സ് ആണ്. മിറ്റിയോറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡൽ സ്വിച്ചസ് ആണ് ഈ ഒരു മോഡലിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ USB ചാർജിങ് പോർട്ടും ഇതിന് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിന് ട്രിപ്പർ നാവിഗേഷൻ ഡിസ്പ്ലേ യൂണിറ്റ് വെക്കാൻ കഴിയും. അത് വെക്കണമെങ്കിൽ MIY ചെയ്താൽ മാത്രമേ, മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ ട്രിപ്പർ നാവിഗേഷൻ ഡിസ്പ്ലേ യൂണിറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നത് 220,000 above ആണ്.
ഈയൊരു പുതിയ മോഡൽ കാണാനും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി നോക്കാനും താല്പര്യമുള്ളവർ കോഴിക്കോട് പുതിയങ്ങാടിയുള്ള ഇവി മോട്ടോഴ്സിലേക്ക് എത്തിയാൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസും അതേപോലെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.